ഹലോ എവരിവൺ, മറ്റൊരു സി ജി എല്ലിൻ്റെ അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഒപ്പം തന്നെ ഔട്ടായിട്ടുണ്ട് അല്ലേ. നമ്മുടെ എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു അവർ. അടുത്ത മാസം 9-നും 26-നും ഇടയ്ക്കാണ് അല്ലേ, സെപ്റ്റംബർ 9-നും 26-നും ഇടയ്ക്കാണ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്, കറക്റ്റ് ഒരു മാസം ടൈമിലുള്ളിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി പഠിക്കാനുള്ള ടൈം മാത്രമേ മിച്ചായിട്ടുള്ളൂ, അതും PYQ സെക്ഷനൊക്കെ അറ്റൻഡ് ചെയ്ത് മോക്ക് ചെയ്യാനുള്ള ടൈം മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ ഇനി ഈ കണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഫോണിലൊക്കെ മെസ്സേജ് വന്നതാണ്, എൻ്റെ ഫോണിലൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ട് ഞാൻ സി ജി എല്ലിന് അപ്ലൈ ചെയ്തിരുന്നു. അപ്പോൾ അപ്ലൈ ചെയ്തവർക്കൊക്കെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലൈവായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മെസ്സേജ് വന്ന് കാണും, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, SSC KKR എന്ന് പറഞ്ഞ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ടല്ലോ, SSC ന്യൂ വെബ്സൈറ്റ് NIC.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, ലോഡിങ്ങിൻ്റെ ഇഷ്യൂസ് വരുമായിരിക്കും. ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ, നമ്മുടെ കമ്പാർട്ടിക് CGL ലെവൽ എക്സാമിനേഷൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾ അഡ്മിറ്റഡ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ റിജക്റ്റഡ് ആണോ, എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ റിജക്റ്റ് ആയി പോയോ എന്നൊക്കെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇപ്പോൾ എനിക്ക് രജിസ്ട്രേഷൻ നമ്പർ കാണാതെ അറിയാത്തത് കൊണ്ട്, ഇപ്പോൾ എനിക്കറിയാം എൻ്റെ വീട്ടിലൊക്കെ ഉണ്ട്, എന്നാലും എനിക്ക് കാണാതെ അറിയാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇഫ് യു ഡു നോട്ട് നോ യുവർ രജിസ്ട്രേഷൻ നമ്പർ പ്ലീസ് ചെക്ക് ഹിയർ എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യും, ഒരു നമ്പർ തരും. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം എൻ്റർ യുവർ നെയിം എന്നാണ്, ഫസ്റ്റ് 4 ലെറ്റേഴ്സ് ആണ് നമുക്ക് എൻ്റർ ചെയ്യാനുള്ളത് അല്ലേ. ഫസ്റ്റ് 4 ലെറ്റേഴ്സ് അത് ചെയ്യുക, അടുത്തതും ചെയ്യുക. എൻ്റർ യുവർ ഫാദേഴ്സ് നെയിം എന്നുള്ളൊരു സംഭവമാണ് ചോദിച്ചത് കേട്ടോ, എൻ്റർ യുവർ ഫാദേഴ്സ് നെയിം എന്നുള്ളൊരു കാര്യമാണ് ചോദിക്കുന്നത്. അപ്പം ഫസ്റ്റ് 4 ലെറ്റേഴ്സ് ആണ് രണ്ടിൽ നിന്നും ചെയ്യാവുള്ളത് കേട്ടോ. ഫസ്റ്റ് 4 ലെറ്റേഴ്സ് ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കണം, ഡേറ്റ് ഓഫ് ബർത്ത് ഫുള്ളായിട്ട് കൊടുക്കണം കേട്ടോ, ഡേറ്റ് ഓഫ് ബർത്ത് ഫുള്ളായിട്ട് കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, സെർച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് വരും, രജിസ്ട്രേഷൻ നമ്പർ വരും കേട്ടോ, നിങ്ങളുടെ രജിസ്ട്രേഷൻ, നിങ്ങളുടെ ഒറിജിനൽ രജിസ്ട്രേഷൻ നമ്പർ വരും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഫോണിലൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലോഡാവാൻ കുറച്ച് ടൈം എടുക്കും, പക്ഷേ നിങ്ങൾ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ എന്താ കേട്ടോ, വന്നു കേട്ടോ, ഇത് വന്നു കേട്ടോ. നെറ്റൊക്കെ കറക്റ്റ് ലെവലിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരും. യുവർ രജിസ്ട്രേഷൻ ഐ ഡി എന്ന് പറഞ്ഞാൽ എൻ്റെ ID വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഞാൻ ഈ ID എന്ത് ചെയ്യും, കോപ്പി ചെയ്യും. ഈ ID കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഈ മുകളിലത്തെ രജിസ്ട്രേഷൻ നമ്പറിൽ വന്ന് കൊടുക്കാമല്ലോ. അപ്പോൾ നമുക്ക് ID കിട്ടിയല്ലോ, ID കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്താൽ മതി. പേസ്റ്റ് ചെയ്തു, ഓക്കെ. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അടുത്ത് വീണ്ടും ചോദിക്കുന്നത്. എന്ത് ഫോർമാറ്റിൽ, DD MMYY എന്ന് പറഞ്ഞൊരു ആ ഫോർമാറ്റാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ കൊടുക്കുക 17 ആ ഒരു രീതിയിൽ കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഐ ഹാവ് നോട്ടഡ്, ഈ ഒരു ഡയലോഗ് ബോക്സും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ടിക്കറ്റ് കൊടുക്കുക. ചെക്ക് ബോക്സും കൂടെ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചെക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറയണം, അതിലും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് വന്നു കഴിഞ്ഞു കണ്ടോ, എൻ്റെ രജിസ്ട്രേഷൻ ID വെച്ചിട്ട് എൻ്റെ പേരും അതുപോലെ അമൃത കെയും ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞിട്ടുണ്ട്, രജിസ്ട്രേഷൻ നമ്പർ വന്നിട്ടുണ്ട്, സ്റ്റാറ്റസ് ഓഫ് ആപ്ലിക്കേഷൻ എന്താ കാണിക്കുന്നത്, അഡ്മിറ്റഡ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അഡ്മിറ്റ് ആയി കഴിഞ്ഞു അല്ലേ, അഡ്മിറ്റ് ആയി കഴിഞ്ഞു. ഇതുപോലെ തന്നെയായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വരുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്തു നോക്കുക. ഒന്നി നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്ട്രേഷൻ നമ്പർ കൊടുത്ത് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത് ഡയറക്റ്റ് എടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, മറന്നുപോയവരോ അല്ലെങ്കിൽ ഇനി ഉടനെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരോ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഈ രജിസ്ട്രേഷൻ നമ്പറിൽ നിങ്ങളുടെ ഫസ്റ്റ് 4 ലെറ്റേഴ്സും അങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൊടുക്കുമ്പോൾ നിങ്ങളുടെ ID ഇവിടെ കാണിക്കും, അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്ത് ഈ ഒരു സംഭവം അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കുക, പെട്ടെന്ന് തന്നെ ചാടി ഓടിപ്പോയി എന്ത് ചെയ്യുക, നോക്കുക. അതുകൊണ്ട് ഇനി ഒന്നും വൈകിക്കാണ്ട് തന്നെ നമുക്ക് ഇനി ടൈം കുറച്ചേ ഉള്ളൂ എന്ന് വിചാരിച്ച് എന്ത് ചെയ്യുക, പഠിക്കാനും കൂടെ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എന്താണ്, എല്ലാവരും അഡ്മിറ്റ് ആവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും ഓക്കെ, ഹാപ്പി ലേണിംഗ്.